നമസ്കാരം. മുസ്ലിം പള്ളികൾ കൂട്ടത്തോടെ അടച്ചുപൂട്ടുന്നു. മറ്റെവിടെയുമല്ല, ഫ്രാൻസിലാണ് സംഭവം. അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നടപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ. 2021 അവസാനത്തോടെ 7 മുസ്ലിം പള്ളികൾ കൂടി രാജ്യത്ത് അടച്ചുപൂട്ടുകയാണ്. വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെന്ന് ഫ്രഞ്ച് ആഭ്യന്തരമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. പള്ളി അധികൃതരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ പള്ളികളിൽ 92 ഇതുവരെ അടച്ചുപൂട്ടിയിട്ടുണ്ട്. ഫ്രാൻസിൽ താമസാനുമതിയും പഴയ പോലെ വിദേശികൾക്ക് ലഭ്യമല്ല. 2020 സെപ്റ്റംബർ മുതൽ ഇതുവരെ 36,000 വിദേശികളുടെ താമസാനുമതി പിൻവലിക്കുകയും ചെയ്തു. രാജ്യത്തെ സുരക്ഷയ്ക്ക് ഈ വ്യക്തികൾ ഭീഷണിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടിയെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. പള്ളികൾ, മുസ്ലിം സംഘടനകളുടെ ഓഫീസുകൾ തുടങ്ങിയിടങ്ങളിൽ നിരന്തരം പരിശോധന നടത്തിയും വരികയാണ്. ഇത്തരത്തിൽ പലതരത്തിലുള്ള നടപടികളാണ് ഫ്രാൻസിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് തുടരെ വർഗീയ കൊലപാതകങ്ങളും സംഘർഷങ്ങളും നടക്കുന്ന പശ്ചാത്തലത്തിലാണ് രാജ്യത്തെ മുസ്ലിം സംഘടനകൾക്കെതിരെ ഫ്രഞ്ച് സർക്കാർ നിരന്തര നടപടികൾ എടുക്കുന്നത്. മതനിന്ദ ആരോപിച്ച് അടുത്തിടെ ചരിത്ര അധ്യാപകനായ സാമുവൽ പാറ്റിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിന് ശേഷം രാജ്യത്ത് മുസ്ലിം വിരുദ്ധ വികാരം ശക്തിപ്പെട്ടിട്ടുണ്ട്. ഷാർലെ ഹെബ്ദോ കാർട്ടൂൺ ക്ലാസ് മുറിയിൽ കാണിച്ചതിന്റെ പേരിൽ 2020 ഒക്ടോബർ 16 ചരിത്ര അധ്യാപകനായ സാമുവൽ പാറ്റിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ക്ലാസ് എടുക്കവെയായിരുന്നു പ്രവാചകന്റെ കാർട്ടൂൺ ഇദ്ദേഹം ക്ലാസ് റൂമിൽ കാണിച്ചത്. മുസ്ലിം വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ ക്ലാസ്സിൽ നിന്ന് പുറത്തു പോവാമെന്ന് അധ്യാപകൻ പറയുകയും ചെയ്തു. ഇതിനു പിന്നാലെ പാരീസ് നഗരമധ്യത്തിൽ വെച്ച് അധ്യാപകനെ 18-കാരൻ ക്ഷീരസറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തോക്കുധാരിയെ ഫ്രഞ്ച് പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. പാരീസ് നഗരമധ്യത്തിൽ പട്ടാപ്പകലാണ് 18-കാരൻ അള്ളാഹു അക്ബർ വിളികളോടെ കഴുത്ത് അറുത്ത് കൊലപ്പെടുത്തുന്നത്. മിഡിൽ സ്കൂൾ ചരിത്ര അധ്യാപകനായിരുന്ന 47-കാരൻ സാമുവൽ പാറ്റിയാണ് കൊല്ലപ്പെടുന്നത്. വിദ്യാർത്ഥികളെ ഈ കാർട്ടൂൺ കാണിച്ചതിനെ തുടർന്നാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. ഇത് നിരവധി മാതാപിതാക്കളിൽ നിന്ന് പരാതികൾ സൃഷ്ടിക്കുകയും ഒരാൾ അധ്യാപകനെതിരെ പരാതി നൽകുകയും ചെയ്തിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രായപൂർത്തിയാകാത്ത ഇയാളുൾപ്പെടെ 4 അറസ്റ്റ് ചെയ്തത്. സ്കൂൾ സന്ദർശിച്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ സംഭവത്തെ ഇസ്ലാമിക ഭീകര ആക്രമണമെന്നാണ് അന്ന് വിശേഷിപ്പിച്ചത്. രാജ്യം ഒന്നാകെ സംഭവത്തിൽ അപലപിക്കണമെന്നും അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. അധ്യാപകനായതിനാലും അഭിപ്രായ സ്വാതന്ത്ര്യം പഠിപ്പിച്ചതിനാലാണ് കൊല്ലപ്പെട്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിരുന്നു. അതേസമയം ഈ സംഭവത്തിൽ പിടിയിലായ 18-കാരൻ റഷ്യയിൽ നിന്നും ഫ്രാൻസിലേക്ക് കുടിയേറിയ വ്യക്തിയാണ്. കൊലപാതക ആസൂത്രണത്തിൽ നിരവധി പേർ ഈ സംഭവവുമായി അറസ്റ്റിലാവുകയും ചെയ്തു. ഇതിനുശേഷവും നിരവധി ആക്രമണങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ വർഷവും മത തീവ്രവാദം വളർത്തുന്നുവെന്ന് ആരോപിച്ച് ഫ്രാൻസിൽ മുസ്ലിം കേന്ദ്രങ്ങളിൽ വ്യാപക റെയ്ഡും നടപടിയും നടന്നിരുന്നു. 76 മുസ്ലിം പള്ളികളാണ് അടച്ചുപൂട്ടാൻ ഈ കാലയളവിൽ തീരുമാനിച്ചത്. വ്യക്തമായ രേഖകളിൽ നിന്ന് ചൂണ്ടിക്കാട്ടി 66 കുടിയേറ്റക്കാരെ കഴിഞ്ഞ വർഷം നാടും കടത്തി. വരും ദിവസങ്ങളിലും ഈ ആരാധനാലയങ്ങളിൽ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. എന്തെങ്കിലും സംശയാസ്പദമായി ഏതെങ്കിലും പള്ളികളിൽ കണ്ടെത്തിയാൽ ഇത് ഉടൻ തന്നെ അടച്ചുപൂട്ടുമെന്ന് ഫ്രഞ്ച് പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു. ഈയിടെ ഫ്രാൻസിലുണ്ടായ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ശക്തമായ നടപടികൾ ഫ്രാൻസിൽ ഉണ്ടായിരിക്കുന്നത്. യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം ന്യൂനപക്ഷമുള്ള രാജ്യമാണ് ഫ്രാൻസ്. വിവാദമായ പ്രവാചക കാർട്ടൂൺ ക്ലാസ്സിൽ കാണിച്ച അധ്യാപകൻ സാമുവൽ പാറ്റിയെ വധിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള നടപടികളും സ്വീകരിച്ചത്. മുസ്ലിം പള്ളികൾ ഇതോടനുബന്ധിച്ച് താൽക്കാലികമായി അടച്ചിടുകയും ചെയ്തിരുന്നു. എന്തായാലും മുസ്ലിം പള്ളികളെ കൂട്ടത്തോടെ അടച്ചുപൂട്ടുകയാണ് ഫ്രാൻസിലും. ഇതിനു പിന്നാലെ കടുത്ത നടപടികളായിരിക്കും ഇനിയും സ്വീകരിക്കുക. വർഗീയത എന്നത് വച്ചുപൊറിപ്പിക്കാൻ സാധിക്കാത്തതാണെന്നും ഫ്രഞ്ച് പ്രധാനമന്ത്രി വ്യക്തമാക്കി. വെബ് ഡെസ്ക്, തത്തുമേ ന്യൂസ്.